കീർത്തനം പാടാ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. സ്നേഹം
ദേഹം മൂടിവച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കും. നേരം കാണും
പേർവിളിക്കും നേരം കാണുമെന് പേരു ക്രിസ്തനിൽ നിദ്ര കൊണ്ടോ ഈ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരി പാനുയർത്തുത ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെന് പേരു പേർ വിളിക്കും നേരം ഹല്ലേലൂയ പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണുമെന് പേരു When the trumpet of the Lord shall sound and time shall be no more and the morning breaks eternal bright and fair When the saved of yet shall gather over on the other shore And the roll is called up yonder, I be there. When the roll is called up yonder, hallelujah. When the roll is called up yonder, when the roll is called up yonder. Amen. We're going to start with the word of prayer. I'm going to request Reverend Joy Samuel to lead us in prayer. Amen. നൽകിയ നല്ല ജീവിതകാലം അവിടുന്ന് നൽകിയ എല്ലാ നല്ല അനുഭവങ്ങളും ദൈവത്തെ സേവിച്ചും മാനിച്ചും കർത്താവിനെ പോലെ ജീവിപ്പാൻ ആഗ്രഹിച്ച് ആവോളം പ്രയത്നിച്ച് പ്രസാദമായി ദൈവപ്രസാദം ലഭിക്കുവാൻ കൊണ്ടും ഒരു ജീവിതം നയിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു കർത്താവേ ഞങ്ങൾ ലോകത്തിൽ ഇനി ശേഷിച്ചിരിക്കും കാലം അതേ നിന്റെ മക്കൾ കർത്താവേ പ്രിയ കുടുംബത്തെ ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഡോക്ടർ ലീലയ്ക്കായി പ്രാർത്ഥിക്കുന്നു ചാൾസിനായി കുടുംബത്തിനായി പ്രാർത്ഥിച്ചനായി കുടുംബത്തിനായി ക്രിസ്റ്റലിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകർന്ന് ആശ്വാസം പകർന്ന് സമാധാനം പകർന്ന് ശക്തി പകർന്ന് എല്ലാം നൽകുവാൻ കഴിയുന്ന അപ്പച്ചന്റെ കരങ്ങളിൽ എല്ലാം കൊടുക്കുവാൻ കഴിയുന്ന ഇടയന്റെ കരങ്ങളിൽ എല്ലാറ്റിനും ഇനെ വ്യാപരിക്കുന്ന അതെ കർത്താവെ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവപ്രവർത്തിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തിക്കൊള്ളേണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നടക്കുന്ന ഈ സർവീസ് ദൈവമായ കർത്താവ് ആശീർവദിച്ച് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ പാതാളമേ വിഷമുള്ള എവിടെ ആമേൻ എന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു മടങ്ങി വന്ന് ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി അതേ കർത്താവെ പുനരുത്ഥാനം നൽകിയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് എല്ലാവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെ കർത്താവിന്റെ സർവാഭിയാതന അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വരുമെന്നുള്ളത് കൊണ്ട് ഇന്ന് പകലിൽ എല്ലാം ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാവരെയും സഹായിക്കണമെന്ന് സൂക്ഷിപ്പാനങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയാട്ട് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തന്നെ സ്വർഗസ്ഥപിത Amen. Jesus said, "It is the will of my Father. Those who look at the Son and believe in him will have eternal life. And I will raise him up in the last day." The journey that started for Thangachain around 67 years ago took him through highs and lows, through mountain and valley experiences of his life. From God's own country in Kerala, to good old America, land of the free, home of the brave.
Through many crossroads and through many forks of life, he came to a point where he was given the choice to look at the Son, Jesus Christ, and believe in him and receive eternal life. And that's what Thangachayan did. While many are content by simply looking at him and receiving eternal life, Thangachayan looked intently at the Lord Jesus. As he continued to stare at Jesus, he emulated the lifestyle of Jesus. He emulated the nature of Jesus, the love, the compassion, and the kindness that we heard the family share. It came from his intent look at Jesus Christ. Amen. When you look at Jesus and when you believe in him, it does not just simply change your destiny. It impacts and affects your life here. And that's what Thangachayan was all about. Praise God. And for it pleased the Lord Almighty God, in his will and sovereign will and wisdom, to call from this earth his beloved soul into the presence of the Lord Jesus last Wednesday evening. We as family and friends, we have gathered here to commit the mortal remains of his body back to this earth. From earth to earth, from ashes to ashes, from dust to dust. When we do so, we are not hopeless. We look to Jesus because he's the one who gives us hope. Jesus said, I am the resurrection and life. He who believes in me shall live even though he dies. Praise the Lord. This is the word of the resurrected Savior who defied death and grave and Satan. He has given us the word saying, he who believes in me shall live even though he dies. Praise the Lord. Hallelujah. Praise God. This plot of land that has just received the body of our dear one will be adorned and kept beautiful by the nature and the seasons ordained by God. The dew of the morning, the golden rays of sunshine, the beautiful flowers of spring, the foliage of fall, the snowflakes of winter will keep this resting place beautiful. But Thangachayan is not here. The spirit that indwelt this body is with the Lord Jesus Christ. The Bible says, absent in body, present with the Lord Jesus Christ. Amen. To everyone who looks at the Son and believes in him, the Bible says, he has a Father in heaven. Praise God. He has a home in heaven. He has his inheritance in heaven. His citizenship is in heaven. His treasures are in heaven. Hallelujah. His tears are in heaven. His crowns are in heaven. Hallelujah. His prayers are in heaven. Amen. All of our dear ones who are resting in Christ Jesus is in heaven. And we are heaven bound. Because the Bible says, here we do not have an enduring city. We are pilgrims on earth. We look forward to that city with foundation whose builder and architect is God himself. So with the psalmist we can say this afternoon, Lord, you have been our dwelling place from one generation to another. God is our dwelling place. In him we live, we move, and we have our being. Praise God. Good old America is not our dwelling place. God is our dwelling place. Praise God. So as we stand here, we are assured of the fact that our dear one is resting in the presence of the Lord Jesus. Praise God. We are not hopeless as we stand here, but our hearts are filled with hope and the peace that Jesus gives us. Praise God. Hallelujah. The resurrected Savior gives us. He says that those who believe in him shall live even though he dies. Folks, death is an inevitable fact. The Bible says it is appointed unto men once to die, but after this, the judgment. Hallelujah.
But the hope of resurrection is so strong. Hallelujah. Everything does not come to an end with here. Our hearts cling on to the mortal remains of our dear ones as our memories are connected to Him. Praise God. But this afternoon, I want you to lift your eyes up to Jesus. Praise God. He is the one who connects us to our eternity. He is the one who connects us to our destiny. He is the one who takes us to our eternal abode, the Lord Jesus Christ. Hallelujah. Shall we read some scripture portion that will evoke hope and trust in our Lord Jesus Christ and the plans that He has for us? Reading from 1 Corinthians chapter 15, verses 35 onwards. Please do read the assigned portions. But someone will ask, how are the dead raised? With what kind of body will they come? How foolish! What you sow does not come to life unless it dies. When you sow, you do not plant the body that will be, but just a seed, perhaps a wheat or of something else. But God gives it a body as He has determined, and to each kind of seed He gives its own body. Not all flesh is the same. People have one kind of flesh, animals have another, birds another, and fish another. There are also heavenly bodies and there are earthly bodies. But the splendor of the heavenly bodies is the one kind, and the splendor of the earthly bodies is another. The sun has one kind of splendor, the moon another, and the stars another, and the star differs from star to star in splendor. So also is the resurrection of the dead. Amen. It is sown in corruption, it is raised in incorruption. It is sown in dishonor, it is raised in glory. It is sown in weakness, it is raised in power. It is sown a natural body, it is raised a spiritual body. Also is a natural body, and there is a spiritual body. And so it is written, the first man Adam was made a living soul. The last Adam was made a quickening spirit. Howbeit, that was not first which is spiritual, but that which is natural, and afterward that which is spiritual. The first man is of the earth, earthy. The second man is the Lord from heaven. And it is it is the earthy, such are they also that are earthy. And as He is the heavenly, such are they also that are heavenly. And as we have borne the image of the earthy, we shall also bear the image of the heavenly. Amen. I declare to you, brothers and sisters, that flesh and blood cannot inherit the kingdom of God, nor does the perishable inherit the imperishable. Listen, I will tell you the mystery. We will not all sleep, but we will all be changed in a flash, in the twinkling of an eye, at the last trumpet. For the trumpet will sound, the dead will be raised imperishable, and we will be changed. For the perishable must clothe itself with the imperishable, and the mortal with immortality. When the imperishable has been clothed with the imperishable, and the mortal with the immortality, then the saying that is written will come true. Death has been swallowed up in victory. Where, O death, is your victory? Where, O death, is your sting? The sting of death is sin, and the power of sin is the law. But thank be to God, He gives us the victory through our Lord Jesus Christ. Oh, amen. We'll read from 1 Thessalonians chapter 4, verse 13 to 18, please. Sahodaramare, ningal pratyashillatha mattullavare pole dukkikkathirikkendathina nidra kollunnavare kurichu arivillathirikkirathu ennu njangal aagrahikkunnu. We desire that you should not be uninformed about those who sleep in Christ Jesus. Yesu marikkeyum jeevichezhunnelkkeyum cheythu ennu naam vishwasikkunnuvengil. If we believe that Jesus died and He was risen, angane thanne deivam nidra kondavareyum Yesu Christu mukhandaram avanodu kooda varuthum. Likewise, those who are sleeping in Christ
God with Jesus will raise them up. Hallelujah. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആമേൻ. ഹല്ലേലൂയ. മാനുഷിക വാക്കുകൾക്ക് ആശ്വാസം നൽകുവാൻ കഴിയാതെ വരുമ്പോൾ ദൈവത്തിന്റെ നിത്യവചനം നമ്മൾക്ക് ആശ്വാസമായി, ദൈവവചനം നമുക്ക് വാക്ക് നൽകുന്നു. ക്രിസ്തുവേശുവിൽ മരിച്ചവർ, ഹല്ലേലൂയ, യേശു കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് എ ഫിഗ്മെന്റ് ഓഫ് പോൾസ് ഇമാജിനേഷൻ. ഹി ഈസ് സേയിങ് ഹി ഹാസ് ദ വേർഡ് ഫ്രം ദ ലോർഡ്. വി സേ ഇറ്റ് ബൈ ദ ലോർഡ്. ഹല്ലേലൂയ. You can bank on the promises of God. You can stand on the promises of God. For the word of God is sure. It is established in heaven forever. Heaven and earth will pass away, but the word of God will not pass away. Jesus Christ is the same yesterday, today, and forever. Praise God. The Bible says, God who does not lie. God's word does not lie. God does not lie. We believe the words of Jesus that those who sleep in Christ will be raised up when Jesus comes. Amen. That is the hope. Hallelujah. That we have in Jesus. Yes. Hallelujah. Hallelujah. The Lord himself shall come. Amen. He's not going to send a proxy. Amen. He's not going to send a substitute. He himself is going to come. Hallelujah. That is the hope that we have in and through Jesus Christ. When we stand by this fresh grave here, we are reminded of the open tomb of Jesus, the resurrected Savior. Hallelujah. Because he is risen, we also will be resurrected. Because Jesus lives, we also shall live. Hallelujah. Amen. This body here this afternoon is sown perishable, but one day it will be raised imperishable. Today it's sown corruptible. Hallelujah. But it will be raised incorruptible. Hallelujah. Today it is sown in weakness, but it will be raised in power. Today it is sown in dishonor, but it will be raised in glory. Today it's sown in natural, but it will be raised spiritual. Praise God. Oh, the power of God's word. Hallelujah. Oh, the power of God. Hallelujah. Praise God. What a splendor. Hallelujah. What a hope that we have in and through Jesus Christ. Standing here using the telescope of God's word, we look into the yonder, folks, as we read from Revelation chapter 21 and chapter 22. Kindly read. And I saw a new heaven and a new earth, for the first heaven and the first earth were passed away, and there was no more sea. And I, John, saw the holy city, New Jerusalem, coming down from God out of heaven, prepared as a bride adorned for her husband. And I heard a great voice out of heaven saying, Behold, the tabernacle of God is with men, and he will dwell with them, and they shall be his people, and God himself shall be with them and be their God. Amen. And God shall wipe away all tears. And God shall wipe away every tears from their eyes. And there shall be no more death, and there more sorrow, and no more cry. Neither shall there be any more pain, for the former things are passed away. Amen. നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല
ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആമേൻ. ജീസസ് gives us a hope of an unending life, a new body, hallelujah, and a glorious hope. Praise God. Hallelujah. As for you, Tangachaya, go your way till the end. You shall rest, and in the final days, you shall rise up to receive your allotted inheritance. Niyo Tangachayu, avasanam varuvolum, poikulluga, poi visramichittu, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കാനായി പിന്നെയും എഴുന്നേറ്റ് വരും. പ്രൈസ് ഗോഡ്. Thou art dust and to dust thou shall return. Amen. We will sing a song and Dr. Jolly Matthew will pray and give the benediction. വേണ്ടാ ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിന്ദിനം വേണ്ടാ ദുഃഖം തെല്ലുമേ. Hallelujah. ഉണ്ട് പ്രത്യാശയിന്ദിനം കർത്തൻ കാഹളനാദത്തിൽ. Amen. ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി ഈ ദേഹം വിട്ടുപോകിലും. Amen. Hallelujah. ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും ഞാനിനി കർത്തൻ കാഹള ചേർന്ന് പാടാം. കാർത്തൻ കാഹള നാദത്തിൽ ഒട്ടു ചേർന്നിടും നാമിനി ഓ കാർത്തൻ കാഹള. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഒട്ടു ചേർന്നിടും നാമിനി. ആമേൻ. ആമേൻ. ഹല്ലേലൂയാ. We on earth are so finite in our life, Lord. Hallelujah. We have a beginning, we have an end that you have ordained. Hallelujah. But we thank you, Lord, for the privilege of knowing you and be loved by you and to be called by your loving name while we are journeying through this earthly life. This afternoon, by this graveside of our dear brother John Thomas, we look unto you again, Lord. Hallelujah. And we are reminded again how fleeting, how temporary our life here is, Lord. Hallelujah. Our hearts are so grieved and heavy because of the departure of our dear brother, but our hearts are also filled with the hope that our Lord will come back and we will all meet together in the heavens. Hallelujah. We are looking forward to that day, Lord. Hallelujah. We thank you, Lord, for the blessed hope
that you have given through your Son. Hallelujah. We commit the grieving family into your hands, Lord. Hallelujah. We commit Sister Leela into your hands, Lord. We pray that you will hold her hands. Minister strongly to her. Holy Spirit, we yes, pray that Father. She will experience your presence so close every moment of her life, Lord, that you will fill her with all the peace that transcends all understanding. Yes. We commit Charles and family into your hands, Lord. Commit Cheryl and family into your hands, Lord. Commit Crystal and family into your hands, Lord, and all the extended families and the church families. Hallelujah. Hallelujah. Help us to hold one another, Lord. Help us to be reminded every morning that we are here as sojourners, Lord. We are temporary Amen. Dwellers on this earth, Lord. Whoever we are, whatever we have, whatever we have gained, we will leave one day. And when our name is called, we'll be all called. Amen. Help us to be numbering our days, Lord. Hmm. Help us to be having a heart that holds the wisdom from above. We thank you, Lord, for this beautiful day and the beautiful service Amen. That you have given in honor of your servant, Lord. Thank you, Jesus. Help us to glorify you through our lives, Lord. As we are receding from here, we pray that your presence will be with us, Lord. Help us all to be filled with the peace of God. Help us all to be living in the light of eternity, Lord. Amen. Help us all to be reminded that one day we will all be going through the same situation unless you come back before that, Lord. We want to see you, Lord. We want to be with you, Lord. Thank you, Jesus. Thank you, Lord, for anointing your servants to minister during these services. We pray that you'll continue to bless them, Lord. Father, we love you and we thank you. In the name of Jesus, we pray. Amen. And may the grace of our Lord Jesus Christ, love of the Father, and the abiding presence and peace of the Holy Spirit be ours now and forevermore. Amen. Amen. The family request. If you're holding flowers, please come to this side and before you throw it in. Otherwise, the pictures will be too dark. Your faces won't be there. Okay. When you're ready to throw the flowers, come on this side, please. The family would like to have the family and friends at Cotillion for a time of lunch and fellowship. God bless all. Thank you.
Yeah.